കഴിഞ്ഞ ദിവസം ഞങ്ങളടക്കമുള്ള ചില മാധ്യമങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപോ അതിനുശേഷമോ ഈ രാജ്യത്ത് വീഴാൻ പോകുന്ന രണ്ട് സർക്കാരുകളും, ഒന്ന് ഹിമാചൽ പ്രദേശ് സർക്കാരും മറ്റൊന്ന് ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡിൽ പ്രവർത്തിക്കുന്ന സർക്കാരും നിലം പതിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ കോൺഗ്രസ് വിമതന്മാർ ഏത് നിമിഷവും മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുമ്പോൾ സമാനമായ സാഹചര്യമാണ് ജാർഖണ്ഡിൽ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മറ്റൊന്നുമല്ല, ജെ എം എമ്മിൻ്റെ കുടുംബത്ത് തന്നെ, അതായത് ഷിബു സോറന്റെ പാർട്ടിയാണ് ഈ ജെ എം എം, ജാർഖണ്ഡ് മുക്തിമോർച്ച. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ഹേമന്ത് സോറൻ കൊണ്ടു നടക്കുന്നു. ഷിബു സോറന്റെ മരുമകളായ സീതാ സോറനും ഈ പാർട്ടിയുടെ എം എൽ എ ആയിരുന്നു. കഴിഞ്ഞ ദിവസം അവർ എം എൽ എ സ്ഥാനം രാജിവെച്ചു. കാരണം ഹേമന്ത് സോറൻ ജയിലിലായി, ജയിലിലായതിന് തൊട്ടു പിന്നാലെ ഹേമന്ത് സോറിന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം വലിയ രീതിയിൽ നടക്കുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിൽ ഹേമന്ത് സോറിന്റെ ഭാര്യയാണ് പങ്കെടുത്തത്. ഇതെല്ലാം തന്നെയാണ് സീതാ സോറിനെ ചുടിപ്പിച്ചത്. അതായത് കുടുംബത്ത് തന്നെ പിളർപ്പ് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. സീതാ സോറൻ ബി ജെ പിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അവർ എം എൽ എ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ചിട്ടാണ് ബി ജെ പിയിൽ ചേർന്നത്. 29 എം എൽ എമാരാണ് ഈ ജെ എം എമ്മിന് ജാർഖണ്ഡിൽ ഉള്ളത്. അവർ ഏത് നിമിഷവും പിളരുമെന്നുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. 19 എം എൽ എമാരുള്ള കോൺഗ്രസിന്റെ 9 എം എൽ എമാർ ബി ജെ പിയുമായി ചർച്ച നടത്തിയ വാർത്തയും നേരത്തെ വന്നിരുന്നു. അതായത് ഏത് നിമിഷവും ജാർഖണ്ഡിൽ നിലംപതിക്കും. ആ കലാപം തുടങ്ങിയത്, ഇല്ലെങ്കിൽ അതിന്റെ പിളർപ്പ് തുടങ്ങിയത് ഷിബു സോറൻ രൂപം കൊടുത്ത ജെ എം എം എന്ന പാർട്ടിയുടെ കുടുംബത്ത് നിന്നാണ് എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.